ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഓറഞ്ച് ടോക്കേഴ്സ്. ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് സ്മാർട്ട് ഫോൺ സുരക്ഷ ഉറപ്പുവരുത്താം. അതിനെക്കുറിച്ചുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക. നിങ്ങളോട് വിലപ്പെട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏത് തരത്തിലുള്ള വീഡിയോസുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസുകളാണ് വെച്ചാൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനോടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങളോട് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം. സ്മാർട്ട് ഫോൺ സുരക്ഷ ഉറപ്പുവരുത്താം, അതെങ്ങനെ? കൂടപ്പിറപ്പിനേക്കാൾ സ്വന്തം എന്ന് കരുതി സദാസമയം ഒപ്പം കൊണ്ടു നടക്കുന്ന എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുകയും ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളുടെ സുരക്ഷയെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതാണ് പലർക്കും നല്ലതായിരിക്കും. ഫോൺ തകരാറിലാകുകയോ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ അതിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റകൾ എല്ലാം നഷ്ടമാകും. നമ്മൾ സന്ദർശിച്ച ഒരു വെബ്സൈറ്റ് പേജിലൂടെയും ഒരു പക്ഷേ നമ്മുടെ വിവരങ്ങൾ മോഷ്ടിക്കപ്പെടാം. സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിന് ഏതാനും ചില മാർഗങ്ങൾ നിർദ്ദേശിക്കുകയാണ്. പ്രധാനമായും ഡിവൈസ് പ്രൊട്ടക്ഷൻ, ഡാറ്റ പ്രൊട്ടക്ഷൻ, ആപ്പ് മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി എന്നീ മൂന്ന് അടിസ്ഥാന ഘടകങ്ങൾ കൂടിയാണ് സ്മാർട്ട് ഫോൺ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത്. ഏതൊക്കെ രീതിയിൽ നമ്മളുടെ സ്മാർട്ട് ഫോൺ സുരക്ഷ ഉറപ്പുവരുത്താം? സ്ക്രീൻ ലോക്ക്, സിം കാർഡ് ലോക്ക്, വയർലെസ് പ്രൊട്ടക്ഷൻ, ബ്ലൂടൂത്ത് ഉപയോഗം, സെക്യൂരിറ്റി അപ്ലിക്കേഷനുകൾ, ഇന്റർനെറ്റ് ബ്രൗസിംഗ്, ജിയോ ടാഗ് ഓഫർ. ഇതിലാദ്യത്തെ സ്ക്രീൻ ലോക്ക്. സ്മാർട്ട് ഫോണുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സുരക്ഷാ മാനദണ്ഡമാണ് സ്ക്രീൻ ലോക്ക് ഉപയോഗിക്കുക എന്നത്. സ്ക്രീൻ അൺലോക്ക് ചെയ്യുന്നതിനായി പാറ്റേൺ ആൻഡ് പാസ്വേഡ് ലോക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. ഡിസ്പ്ലേ പതിവായി വൃത്തിയാക്കുക, കാരണം ഫോണിലെ ഡിസ്പ്ലേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ വിരലടയാളങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ഇതിൽ മറ്റൊരാൾ നിങ്ങളുടെ ഫോൺ ആക്റ്റീവ് ആക്കുവാൻ ഒരു മാർഗം ആകുന്നതാണ്. വില കൂടിയതും മികവറ്റതുമായ സ്മാർട്ട് ഫോണുകളിൽ ഫിംഗർ ആൻഡ് ഫേസ് അൺലോക്കിംഗ് സംവിധാനങ്ങൾ പിന്തുണ ഉണ്ടാകും. ഫലപ്രദമായ ലോക്കിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തി സ്മാർട്ട് ഫോണിന് സുരക്ഷ ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ എന്ന് പറഞ്ഞത് സിം കാർഡ് ലോക്കിംഗ്. സ്ക്രീൻ ലോക്ക് പോലെ പ്രയോജനകരമായിട്ടുള്ളതാണ് സിം ലോക്ക് എന്ന് പറയുന്നത്. ഫോണിലെ സിം കാർഡ് മോഷ്ടിച്ച് മറ്റൊരു ഫോണിൽ ഉപയോഗിച്ച് യഥാർത്ഥ ഉടമസ്ഥന് പൊല്ലാപ്പുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഈ മാർഗം പ്രയോജനപ്പെടുത്താം. ഫോണിലെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ അദർ സെക്യൂരിറ്റി സെറ്റിംഗ്സിൽ സിം കാർഡ് ലോക്കിംഗ് ശക്തമായി പിൻ നമ്പറും നൽകി വേണം ഇത് പ്രവർത്തിപ്പിക്കേണ്ടത്. ഈ പിൻ നമ്പർ നൽകിയാൽ മാത്രമേ മറ്റൊരു നെറ്റ്വർക്കിൽ സിം കാർഡ് കണക്ഷൻ ചെയ്യാൻ സാധിക്കൂ. വയർലെസ് പ്രൊട്ടക്ഷൻ. വായു തരംഗങ്ങൾക്കിടയിൽ കൂടെ ഡാറ്റകൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഏതൊരു ഉപകരണത്തിൻ്റെയും സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. വയർലെസ് കണക്ഷൻ ഉപയോഗിക്കാതിരിക്കുമ്പോൾ എല്ലാം ആ ഫീച്ചർ ഓഫാക്കി ഇടുക. കാരണം ഉപഭോക്താവിൻ്റെ അറിവില്ലാതെ തന്നെ ഉപകരണം ആക്സസ് ചെയ്യാൻ മറ്റൊരുവനെ ശ്രമിച്ചെന്ന് വരാം. ഫോണിൻ്റെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സെറ്റിംഗ്സിൽ പരിശോധിക്കുന്നതാണ് നല്ലത്. മറ്റൊരാൾ നിങ്ങളുടെ വയർലെസ് നെറ്റ്വർക്ക് അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നത് തടയുന്നതിനായി വയർലെസ് റൗട്ടറിൽ പാസ്വേഡ് സംരക്ഷണം നൽകുക. ബ്ലൂടൂത്ത് ഉപയോഗം. ഡാറ്റ ഷെയറിങ്ങിനും മറ്റുമായി പല ആപ്പുകൾ പ്രചരണത്തിൽ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ബ്ലൂടൂത്ത് ഒക്കെ കാലഹരണപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. എന്നാലും ചിലപ്പോൾ നമ്മളറിയാതെ മറ്റു ടച്ച് ചെയ്ത് ബ്ലൂടൂത്ത് ഓപ്ഷൻ എനേബിൾ ആയി കിടക്കുകയാണെങ്കിൽ ഹാക്കർ നിങ്ങളുടെ ഫോൺ ആക്സസ് ചെയ്യാൻ വഴിയൊരുക്കുന്നതാണ്. ഉപയോഗത്തിലില്ലാത്തപ്പോൾ ഈ ഫങ്ഷൻ ഡിസേബിൾ ചെയ്തിടുകയോ ബ്ലൂടൂത്ത് കോൺഫിഗറേഷനിൽ ഡിസ്കവറബിൾ ആക്കുകയോ ചെയ്യുക. ബ്ലൂടൂത്ത് കണക്ഷന് വേണ്ടി വരുന്ന പരിചയമില്ലാത്ത പോപ്പപ്പ് സന്ദേശങ്ങൾ അംഗീകരിക്കാതിരിക്കുക. സെക്യൂരിറ്റി ആപ്ലിക്കേഷനുകൾ. ഡാറ്റ സുരക്ഷിതമാക്കാൻ ഫോണിൽ ആൻറ്റിവൈറസ് ഉപയോഗിക്കുക. മേൽവയർ ആക്രമണവും ഇന്ന് ചുരുക്കമല്ല എന്നതിൽ സ്മാർട്ട് ഫോണുകൾ ആൻറ്റിവൈറസ് ആൻറ്റി മാൽവെയർ ആപ്ലിക്കേഷനുകൾ അത്യാവശ്യമായി വരുന്നു. അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആവശ്യപ്പെടുന്ന പെർമിഷൻ എന്തെല്ലാമെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക.
ചില ആപ്ലിക്കേഷനുകൾ അവയുടെ പ്രവർത്തനത്തിന് ആവശ്യമില്ലാത്ത ഫംഗ്ഷൻ ആക്സസ് ചെയ്യുന്നതിന് പെർമിഷൻ ആവശ്യപ്പെടും. ഇത്തരം ആപ്പുകൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. എന്താണ് ഇന്റർനെറ്റ് ബ്രൗസിംഗ്? മൊബൈൽ ഫോൺ വഴി ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പോപ്പ് സന്ദേശങ്ങൾ എളുപ്പത്തിൽ എക്സ്പെക്ട് ചെയ്യുവാൻ ചിലപ്പോൾ ഇടവരുന്നതാണ്. ഉദാഹരണത്തിൽ യൂസർ ഡീറ്റെയിൽസും പാസ്വേഡും എല്ലാം എളുപ്പത്തിൽ ഓർക്കുന്നതിനായി സേവ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോപ്പ് നിങ്ങൾ അംഗീകരിച്ചു എന്ന് വിചാരിക്കുക. മറ്റൊരാൾ നിങ്ങളുടെ ഫോണിൽ കൈവശപ്പെടുത്തുമ്പോൾ അയാൾക്ക് ഈ വിവരം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോർ ഉപയോഗം ഒഴിവാക്കുക. ആൻഡ്രോയിഡ് iOS ഉപയോക്താക്കൾ യഥാക്രമം പ്ലേസ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്നും മാത്രം ആവശ്യമായ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഓൺലൈൻ ബാങ്കിംഗ് ഇടപാടുകൾക്ക് ബാങ്കിൽ ഉദ്യോഗസ്ഥർ സൈറ്റിൽ നിന്ന് മാത്രം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേസ്റ്റോറിംഗ് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് ചിലപ്പോൾ മാൽവെയർ വാഹക്കാർ ആയിരിക്കും. ഓരോ ആപ്ലിക്കേഷൻ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. എന്താണ് ജിയോ ടാഗ് ഓഫ് ആക്കുക എന്ന് പറയുന്നത്? ലൊക്കേഷൻ ടാഗ് അഥവാ ജിയോ ടാഗ് സംവിധാനം എനേബിൾ ആയി കിടക്കുമ്പോൾ ചില സോഷ്യൽ നെറ്റ്വർക്കിൽ ആപ്പുകൾ വഴി ഫോട്ടോകൾ ഓട്ടോമാറ്റിക്കായി ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടാം. ജിയോ ടാഗ് ഫീച്ചർ ടേൺ ഓഫ് ചെയ്ത് ഉപയോക്താവിൽ സ്വകാര്യത ഉറപ്പുവരുത്താവുന്നതാണ്. നമ്മൾ അനുവാദം നൽകാതെ മറ്റൊരുവൻ നമ്മുടെ വിവരങ്ങൾ നേടാൻ സാധിക്കുകയില്ല. സ്മാർട്ട് ഫോൺ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നിങ്ങൾക്കുമായി പങ്കുവച്ചിരിക്കുന്നത്. ഉപയോക്താവിന്റെ സ്വകാര്യതയ്ക്കും സ്മാർട്ട് ഫോൺ സെക്യൂരിറ്റിയുമായി ഫോണിൽ തന്നെയും അതിനായി സംവിധാനങ്ങൾ കമ്പനികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചില സെക്യൂരിറ്റി ആപ്പുകളും ലഭ്യമാണ്. ശ്രദ്ധയോടുകൂടി ഏതാനും കാര്യവും ചെയ്താൽ സ്മാർട്ട് ഫോൺ സുരക്ഷ ഉപയോക്താക്കൾക്ക് സ്വയം ഉറപ്പുവരുത്താവുന്നതാണ്. താങ്ക്സ് കൂട്ടുകാരെ.